ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് രാവിലെ എലോൺ കാണാൻ വന്നിരിക്കുകയാണ്. വനിതയിൽ രണ്ടു മൂന്ന് ദിവസമായി സിനിമ കാണണമെന്ന് ഞാൻ തിയേറ്റർ വിഷ്വൽസ് ഒന്നും എടുക്കുന്നില്ല. ഞാൻ വീട്ടിൽ പോയാണ് എല്ലാം റെക്കോർഡിംഗ് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് എന്തായാലും തിയേറ്ററിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പടം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇന്ന് തന്നെ നമ്മുടെ തങ്കം റിലീസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ആളിവിടെ. ഇത് എൻ്റെ ഞാൻ തങ്കവും കാണുന്നതായിരിക്കും. സോ ഗൈസ്, എലോൺ എന്ന് പറഞ്ഞ മൂവി കണ്ടു, ഞാൻ ദേ ഇറങ്ങി. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് മാത്രം കൂട്ടിയാൽ മതി. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. എന്നിട്ട് ഞാൻ ഇത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാമെന്നേ ഉള്ളൂ. വളരെ ബോറാണ്. വളരെ ബോറെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും എനിക്ക് എൻഗേജിങ് ആയി തോന്നിയില്ല. ഇതൊരു ഒ ടി ടിക്ക് കൊടുക്കേണ്ട ഒരു മൂവിയായിരുന്നു. ലാലേട്ടനൊക്കെ എന്തിനാണ് ലാലേട്ടൻ? വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ പടമൊക്കെ? അത് ഈ 2022 ഇറക്കി തീർത്തിരുന്നെങ്കിൽ ആ ഒരു കഷ്ടകാല സമയമൊന്നും മാറുമായിരുന്നു. ഈ 2023 തുടക്ക മാസത്തിൽ തന്നെ ലാലേട്ടൻ ഒരു പടം കൊണ്ടുകൊടുത്തിരിക്കുകയാണ്. എന്ത് കാര്യം ഇതിപ്പോൾ ലാലേട്ട? പോസിറ്റീവ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂം, കുറച്ച് മ്യൂസിക്, ചില ഷോട്ടൊക്കെ അടിപൊളിയാണ്. ബാക്കി ഒന്നും ഇല്ലടേ പടത്തിൽ. ബാക്കി പിന്നെ പറയാനാണെങ്കിൽ നെഗറ്റീവായിട്ട് കുറേ പറയാനുണ്ട്. ആവശ്യമില്ലാത്ത കുറേ ഷോട്ട്, പിന്നെ കുറേ കൂടെ VFX, സ്ക്രിപ്റ്റാണ് ഫസ്റ്റ് നെഗറ്റീവ്. ഇത് ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ്. ഇപ്പോൾ ഒരു കോവിഡൊക്കെ കഴിഞ്ഞ് ഒരു 2-3 വർഷമായി. ഇപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഹാങ് ഓവറൊക്കെ മാറിയാണ് എല്ലാവരും ഇരിക്കണത്. എന്ത് കാര്യമാണോ ഉള്ളത് ഇപ്പോൾ ഇങ്ങനെ ചുമ്മാ കോവിഡിനെ തന്നെ ഇട്ട് റൺ ചെയ്യേണ്ട എന്ത് കാര്യമാണുള്ളത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ലാലേട്ടൻ മാറേണ്ടിയിരിക്കുന്നു. അതിപ്പോൾ നമ്മളിപ്പോൾ മോൺസ്റ്റർ കണ്ടപ്പോഴോ ആറാട്ട് കണ്ടപ്പോഴോ ഒക്കെ നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അതിലൊക്കെ എന്തെങ്കിലും ഉണ്ട് കാണാൻ. ഈ പടത്തിൽ എനിക്ക് പേഴ്സണലി ഒന്നും തോന്നിയില്ല. ചുമ്മാ ഒരു പടം കുറേ നേരം ഇങ്ങനെ ഒരു 2 മണിക്കൂർ ചുമ്മാ പോയി. ഒട്ടും പ്രഡിക്റ്റബിൾ എന്ന് പറയുകയാണെങ്കിൽ പ്രഡിക്റ്റബിൾ അല്ല. എന്നാൽ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഈ ഏജൻറ് എക്സിനെ അവരെന്താ വിടാത്തത്? അതാണ് എനിക്ക് ചോദിക്കേണ്ടത്. ഇതിലും അവസാനം അങ്ങനത്തെ ഒരു ട്വിസ്റ്റാണ്, ഒരു കോണാത്തിലൊരു ട്വിസ്റ്റ്. എന്ത് കാര്യമാണ് ഇതിലുള്ളത്? എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഇതിപ്പോൾ നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എവരി വൺസ് ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്കറിയില്ല. തിയേറ്ററിൽ പോയി കാണാൻ കൊണ്ടുപോയി പൈസയും സമയമൊക്കെ കളയാം. സമയമൊക്കെ വളരെ വേണ്ടപ്പെട്ട സാധനമാണ്. അതൊക്കെ ചുമ്മാ കൊണ്ട് കളയാനത് OTT കാണാം. OTT ഇറക്കേണ്ട മൂവി ആയിരുന്നു. ഫസ്റ്റ് ടീസറൊക്കെ ഇറക്കിയപ്പോൾ അവർ പറഞ്ഞാണ് OTTയിൽ ഇറക്കുള്ളൂ എന്ന് പറഞ്ഞാണ്. വെറുതെ ഇതിനെ കൊണ്ട് തിയേറ്ററിൽ ഇറക്കി കളഞ്ഞു എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്കത്ര പറയുള്ളൂ. ഇനി അടുത്ത തങ്കം കാണാം. തങ്കം നല്ലതാണെങ്കിൽ ഇതിൻ്റെ ക്ഷീണം ഒന്ന് മാറി കിട്ടും. അത്രയും എനിക്ക് ഇനിയിപ്പോൾ പറയുള്ളൂ. ഇതിനെക്കുറിച്ച് വലിച്ചു നീട്ടാൻ മാത്രം എനിക്കൊന്നും ഇല്ല, ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനിയിപ്പോൾ അധികമായിട്ട് ഒന്നും പറയാത്തത്. ഫസ്റ്റ് ക്ലാസ് ബോർ പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു. ഒട്ടും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് മറന്നു കളയാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഇത്രയും പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത്. സോ ദിസ് ഇസ് നന്ദോമൻ സൈനിങ് ഔട്ട് ഫ്രം ചാനൽ മൂവി ഒപ്പീനിയൻസ് ബൈ ഗോപ്സൻ. ബൈ ബൈ.